സംസ്ഥാനത്ത് ലോക്ക്ഡൗണിൽ കൂടുതൽ ഇളവുകൾ നൽകുന്നതിൽ ഇന്ന് തീരുമാനമുണ്ടാകും. വൈകിട്ട് മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിൽ അവലോകന യോഗം ചേരും. ബുധനാഴ്ചയ്ക്ക് ശേഷം കൂടുതൽ ഇളവുകൾ നൽകാനാണ് നീക്കം. ഓട്ടോ ടാക്സി സർവീസുകൾക്കും കൂടുതൽ KSRTC ബസ് സർവീസുകൾക്കും അനുമതി നൽകിയേക്കും. സീതാലക്ഷ്മിയുണ്ട് വിവരങ്ങളുമായി. സീതാലക്ഷ്മി, കഴിഞ്ഞ ദിവസം ടെസ്റ്റ് പോസിറ്റീവ് നിരക്ക് 13 താഴെ എത്തിയിരിക്കുകയാണ്. ലോക്ക്ഡൗൺ നീട്ടുമോ, എന്താണതിൻ്റെ വിശദാംശങ്ങൾ? ഈ രോഗസ്ഥിരീകരണ നിരക്ക് കുറച്ചു കൊണ്ടുവരാൻ ലക്ഷ്യത്തോടെ തന്നെയാണ് ലോക്ക്ഡൌൺ ഏർപ്പെടുത്തിയത്. എന്നാൽ പ്രതീക്ഷിച്ച രീതിയിൽ കുറയുന്നില്ലെങ്കിലും ലോക്ക്ഡൌണിൽ ഇപ്പോൾ ലോക്ക്ഡൌൺ കാലഘട്ടത്തിൽ ടെസ്റ്റ് പോസിറ്റിവിറ്റി നിരക്കിൽ കുറവ് രേഖപ്പെടുത്തുന്നുണ്ട്. എന്നാൽ രണ്ട് ദിവസം തുടർച്ചയായ രണ്ട് ദിവസമായി 12% ടെസ്റ്റ് പോസിറ്റിവിറ്റി നിരക്ക് നിൽക്കുന്നത്. ഈ ഒരു സാഹചര്യത്തിൽ ജീവനൊപ്പം ജീവനോപാധികൾ കൂടി സംരക്ഷിക്കുന്ന നിലപാടിലേക്ക് സർക്കാർ കടന്നേക്കും. കഴിഞ്ഞ ഘട്ടങ്ങളിലെല്ലാം ഒരു ഈ ലോക്ക്ഡൌൺ തുടരുന്നതിന് മുമ്പ് കൂടുതൽ ഇളവുകൾ പല മേഖലകൾക്കും നൽകിയിരുന്നു. ഒരാഴ്ചയിൽ തന്നെ പല ദിവസങ്ങളിൽ പ്രവർത്തിക്കാനുള്ള അനുമതിയൊക്കെ പല കടകൾക്കും നൽകിയിരുന്നു. എന്നാൽ കഴിഞ്ഞ രണ്ട് ദിവസം അത് ഈ 16 വരെ ലോക്ക്ഡൌൺ നീട്ടിയപ്പോൾ ആ ഒരു ഘട്ടത്തിൽ എന്നാൽ കൂടുതൽ കർശനമാക്കുകയാണ് ചെയ്തത്. വെള്ളിയാഴ്ച മാത്രമാണ് ഇത്തരത്തിൽ ഒരു ദിവസം മാത്രമാണ് കടകൾക്ക് പ്രവർത്തിക്കാൻ അനുമതി നൽകിയത്. ഇന്നലെയും മിനിഞ്ഞാന്നും വളരെ കടുത്ത നിയന്ത്രണങ്ങൾ തന്നെയാണ് ഏർപ്പെടുത്തിയത്. സംസ്ഥാനം ഒരു സമ്പൂർണ്ണ ലോക്ക്ഡൌണിൽ തന്നെയായിരുന്നു കഴിഞ്ഞ രണ്ട് ദിവസവും. 16 നിലവിൽ ലോക്ക്ഡൌൺ അവസാനിക്കുന്നത്. എന്നാൽ ഇതിനു ശേഷം ഇളവുകളോടുകൂടി ലോക്ക്ഡൌൺ തുടരും എന്നുള്ളതാണ് നമുക്ക് കിട്ടുന്ന സൂചനകൾ. ആരോഗ്യ വിദഗ്ധരും ഇത് തന്നെയാണ് ചൂണ്ടിക്കാണിക്കുന്നത്. പല മേഖലകളിലും ഇപ്പോൾ പ്രതിസന്ധിയിലാണ്. ഈ സമ്പൂർണമായി അടച്ചിടുമ്പോൾ ഈ നിത്യവൃത്തി അല്ലെങ്കിൽ ദിവസവും ജോലി ചെയ്യുന്ന ആളുകൾക്കെല്ലാം തന്നെ വളരെ ബുദ്ധിമുട്ടിലാണ്. അപ്പോൾ ജനജീവിതത്തെ ഇത് സാരമായി തന്നെ ബാധിച്ചിട്ടുണ്ട്. ഈ ഒരു സാഹചര്യം എന്താണെങ്കിലും സർക്കാരിന് മുമ്പിലുണ്ട്. അപ്പോൾ ജനങ്ങളെ കൂടുതൽ പ്രതിസന്ധിയിലേക്ക് തള്ളിവിടാതെ കൂടുതൽ ദുരിതത്തിലേക്ക് തള്ളിവിടാതെ ഒരു തീരുമാനമുണ്ടാകാൻ തന്നെയാണ് സാധ്യത. അതുപോലെ തന്നെ ഇപ്പോൾ KSRTC ദീർഘദൂര സർവീസുകൾ ആരംഭിച്ചിട്ടുണ്ടായിരുന്നു. കഴിഞ്ഞ സമ്പൂർണ്ണ ലോക്ക്ഡൌണിനെ തുടർന്ന് കഴിഞ്ഞ ദിവസങ്ങളിൽ ഉണ്ടായിരുന്നില്ലെങ്കിലും ഇന്ന് വീണ്ടും ഇത് പുനരാരംഭിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഓട്ടോ ടാക്സി സർവീസുകളെല്ലാം തന്നെ കൂടുതൽ തുടങ്ങുന്ന കാര്യവും അതിന് ഇളവുകൾ നൽകുന്ന കാര്യവും സർക്കാർ പരിഗണിക്കുന്നുണ്ട്. ഇപ്പോൾ നിലവിൽ അവശ്യ വിഭാഗങ്ങൾക്കും അവശ്യ മേഖലയും എല്ലാമാണ് തുറന്ന് പ്രവർത്തിക്കുന്നുള്ളൂ. അവർക്ക് മാത്രമാണ് യാത്രാ അനുമതി എല്ലാം ഉള്ളൂ. എന്നാൽ ഈ അന്തർജില്ലാ യാത്രകൾ അടക്കമുള്ള കാര്യങ്ങളിൽ ഒരു ഇളവ് വരാനുള്ള സാധ്യതയുണ്ട്. അതേസമയം സംസ്ഥാനത്ത് മരണനിരക്ക് ഉയർന്നു തന്നെ നിൽക്കുകയാണ്. ഈ ഒരു ഘടകമാണ് ഈ ആരോഗ്യ വിദഗ്ധർ ചൂണ്ടിക്കാണിക്കുന്നത്. ലോക്ക്ഡൌൺ പൂർണ്ണമായും പിൻവലിച്ചു കഴിഞ്ഞാൽ ഈ മരണനിരക്ക് ഉയർന്നു നിൽക്കുന്നത് അതുപോലെ തന്നെ രോഗികളുടെ എണ്ണത്തിലെല്ലാം കുറവ് വരുന്നുണ്ട്. കഴിഞ്ഞ ദിവസം മുഖ്യമന്ത്രി തന്നെ വാർത്താ സമ്മേളനത്തിൽ വ്യക്തമാക്കിയിരുന്നു ഇത്തരത്തിൽ ഈ രോഗ സ്ഥിരീകരണ നിരക്കും കുറയുന്നുണ്ട്. ആശുപത്രിയിലെ ആ ഒരു കൂടുതൽ ആളുകളെത്തുന്ന അവസ്ഥയും എല്ലാം തന്നെ കുറയുന്നുണ്ട്. ഇതെല്ലാം ഒരു ശുഭസൂചനയാണ്. എന്നാൽ പെട്ടെന്ന് തന്നെ സമ്പൂർണ്ണമായി അത് പിൻവലിക്കാൻ സാധ്യതയില്ല. കൂടുതൽ മേഖലകൾക്ക് ഇളവുകൾ നൽകിക്കൊണ്ട് ഈ ലോക്ക്ഡൌൺ തുടരുമെന്ന് തന്നെയാണ് ഇപ്പോൾ സൂചനകൾ ലഭിക്കുന്നത്.